അതിരാവിലെ നമ്മള് പാലക്കാട് കൊല്ലങ്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ ചുമ്മാ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ പറമ്പും സ്ഥലങ്ങളും കുറച്ച് കള്ളും അങ്ങനെ പാലക്കാടാണെങ്കിൽ ഇങ്ങനെ ഒരു വൈബിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോ പാലക്കാടൻ കൊല്ലങ്കോട് വിശേഷങ്ങൾ അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് ഉള്ളിലേക്ക് പോകാൻ പറ്റും. റെഡി ചേട്ടാ? രാവിലെ തന്നെ എല്ലാരും തണുപ്പത്ത് പോയി. എങ്ങടാ പോണേന്ന് വെച്ചാ രസം കള്ളി കത്തണ കാണേ. അമ്മക്ക് രാവിലെ തന്നെ കള്ളി കത്തണ കാണണന്നാ പറയുന്നത്. ഏ വെല്ലന്റെ പറമ്പിലേക്ക് പോണേ തോന്നുന്നുണ്ട്. എന്താ ഉക്രാണെന്ന് നോക്ക്, രാവിലെ 6 മണിക്ക് പാമ്പൊക്കെ ഉണ്ടെന്ന് നോക്കിട്ട്. പാലക്കാട് രാജവെമ്പാലി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, പാപ്പന്റെ കൂട്ടത്തിന് ഹണ്ടിങ്ങിന് പോയ പോലത്തെ വഴി കേട്ടാ. നെല്ലൊക്കെ നിക്കുന്നുണ്ട്, കറക്റ്റ് അതേ ആംബിയൻസ്. മാനൊക്കെ പോയിട്ട് തോന്നിട്ടോ, അതെ ഏതോ ജീവി പോയ കാൽപ്പാടൊക്കെ ഉണ്ട്. പന്നിയ ചെറിയ പന്നിയുടെ അത്ര വലുപ്പമില്ല. എന്താ ആട്ടും കട്ടൻ പൊട്ടി സാധനം കിടക്കുന്നേ. പാലക്കാട് ലുക്ക് വേണേ കണ്ടോട്ടാ. ദേ ആ പുള്ളി, ആ കറക്റ്റ് പുള്ളി വീണ് വീഡിയോയിൽ കിട്ടിയില്ലേട്ടാ. എന്റെ അമ്മ നല്ല കാലത്ത് നെല്ല് കൊയ്യാൻ പോലും ഇത്ര രാവിലെ എണീറ്റിട്ടൊരു വഴിക്ക് പോയിട്ട് നെല്ല് കൊയ്തിട്ടില്ല. എന്താണെങ്കിലും കള്ള് കുടിക്കാനായിട്ടെങ്കിലും. ഏ നീ ഇപ്പൊ എന്താ കോൺഗ്രസിൽ ചേർന്നാ? എന്തപ്പോ ഇങ്ങനെ കുട്ടി നിറച്ച് തെങ്ങ് ഒരു ലാസൂണി സൂര്യന് ഉദിച്ച് വരണേണ്ട വെച്ചാൽ കുറച്ചുകൂടി കളറായി എന്നിരുന്നു. ശരി കേട്ടാ, പ്രിങ് തണുത്തിട്ട് കൈയിന്റെ കെട്ടഴിക്കാണ്ടേ വരണേ. എന്താ ലുക്ക്? ആ ഓ പട്ടി, ഇനി പട്ടിയുടെ കള്ള് നമ്മള് കുടിച്ചാലും മേടിച്ചോണ്ട് ഒടുക്കത്ത കൊരയാണല്ലോ. പന്നി പിടിക്കാൻ വേണ്ടി വന്നല്ലടോ. ഇതാട്ടാ നമ്മുടെ പന പട്ടിയുടെ. പട്ടി രാവിലെ ഇത്രക്കധികം ആൾക്കാരെ കണ്ടിട്ടില്ലേ. ശരിയാ, നല്ല അനുസരണയല്ല ചേട്ടൻ വടിയേട്ട വരണേ. പറഞ്ഞ കൂട്ടാക്കി ഇല്ലെങ്കിൽ കിട്ടുന്നു. അവിടെ നിന്ന് വന്നത്ര ധൈര്യം ഇല്ലേട്ടപ്പോ. ഓർഡർ രാവിലെ തന്നെ കള്ളു കുടിച്ചല്ല ഫ്രെയിമിലെ എല്ലാവരും ആയിട്ടാ. പട്ടീനെ കണ്ടപ്പോ എല്ലാരും അവിടെ നിന്നു. ഓ ഈ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ ഈ മലയൊക്കെ എന്റെ മുകളിൽ കണ്ട ഫുള്ള് തെങ്ങും നല്ല ഗ്രീനാട്ടാ. സൂപ്പർ ഗ്രീനാണ് എല്ലായിടത്തും കണ്ടത്. കുഞ്ഞ പനിയാന്ന് അമ്മ അമ്മ പറയാ, കുഞ്ഞ പനിയാന്ന്. പന വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കള്ള് തന്നായ മതി. എന്താ അനുസരണ നോക്കണേ നിക്കണ, ബെവറേജില് ക്യൂ നിക്കണ പോലെ നിക്കണ്. തലയിലേക്കിപ്പോ താഴത്തേക്ക് ക്യാമറ നോക്കിക്കപ്പോ ചട്ടി വീണോ? എന്താ വീണിട്ട്? അമ്മ പറയാ കത്തി എങ്ങനെ വീണേന്ന്. അത് വീണ് കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ലേ. അതെ, ഈ ഭാഗത്ത് പനങ്ങളിൽ എങ്ങനെ ചെത്തണെന്ന് കറക്റ്റായിട്ട് അറിയേണ്ടവര് വേറെ യൂട്യൂബ് ചാനൽ കണ്ടാ മതിട്ടാ. ഈ കള്ളിന്റെ മുകളിൽ നമ്മുടെ തെങ്ങുകളുടെ പോലെ തന്നെ ഒരു സാധനം തുമ്പത്ത് തേക്കോ? അത് ഇതിന് വേണ്ട, ഇത് വെറുതെ ചെത്തിട്ട് ഇതാക്കിയാ മതി അല്ലേ. ഏട്ടാ ഫ്രഷ് കള്ളുകൾ. ചേട്ടന്റെ പേരെന്താണ്? സാമിനാഥ്. ഇനി വേറെ പനി ഉണ്ടാ? ഒരു പനി കൂണി ഉണ്ട് ഏട്ടാ. ഈ പനി കൂണി കറക്കട്ടെ കറക്കട്ടെ. ഏയ് യങ് ഫോർള രാവിലെ എൻ്റെ മോർണിംഗ് വൈബ്സ് അല്ലേ. ഓക്കെ, അതെന്താ ഇത് മദറില്ലാത്ത? അത് ഇന്നലെ മറ്റേ മഴ വന്നിട്ട് കേറിയില്ല. ഓ അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇരുന്ന പുളിക്കും. ആ അവിടെ ഒരു പനയുണ്ട്, ആ പനയുടെ മുകളിലുള്ള മധുരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സാധനം റെഡിയുണ്ട്. പുള്ളി അപ്പുറത്തെ പന ചത്താൻ പോയിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ പന കേറുന്നുണ്ട് കേട്ടോ ചേട്ടെ. കൊറച്ച് അകലേന്ന് എടുക്കാന്ന് വിചാരിച്ചു. ഇനി കത്തി വീണിട്ടുള്ള വിഷയം വേണ്ട. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് രമേശ. ചേട്ടന് ഈ കള്ളിന്റെ പരിപാടിയാണോ? പാലക്കാട് ഇവിടെ തന്നെയാണ് വീട്ട്. പാലക്കാട് തന്നെയാണ്. ഈ സ്ഥലത്തിന്റെ പേര് കൊല്ലങ്കോട് അല്ലേ? ഇത് കൊല്ലങ്കോടാ. ഇതാണ് മറ്റേ പാട്ട് കൊല്ലങ്കോട്ട് പൂവാറ്റം കിളി. അത് ഈ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞല്ലേ. പിന്നെ ആറാം തമ്പുരാൻ ഇതൊക്കെ കൊല്ലങ്കോട്ടിന്റെ ഭാഗങ്ങളാ. ആ മറ്റേ കോയിലും ആ കോയിലൊക്കെ കൂടിയുള്ള. ആ ശരി, നമുക്ക് ഫ്രഷ് എണ്ണ ഒന്ന് കുടിച്ചോക്കട്ടെ. എങ്ങനെയുണ്ടെന്ന് ഞാൻ ആദ്യം കുടിക്കണേ കള്ള്. ഈ കള്ള് നല്ല മധുരം കേട്ടോ, നല്ല സൂപ്പർ മധുരം. ഫ്രഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, പനയുടെ മുകളിൽ നിന്ന് ഇപ്പൊ ഇറക്കിയിട്ടുള്ളൂ. ഓക്കെ അടിപൊളി.
ആകെ ഇത്രേ കിട്ടിയുള്ളൂ നീതി. എന്നാ അമ്മയ്ക്കൊക്കെ കുടിക്കണമെന്നാ പറഞ്ഞിട്ടില്ല. ഓക്കെ അവർക്കൊക്കെ കൊണ്ടുവരട്ടെ. കമോൺ ആലിത്ത അമ്മ കള്ളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടിയിൽ ഉരുട്ടി കൊണ്ടുവേണ്ടി വരും ഞാൻ കയറും. ഓ ഏന്ന് പഴയ കുടിക്കാരിയാ ഏന്ന്. അമ്മയുടെ മറ്റേ ഉടുപ്പിന്റെ കളറ് കൊള്ളാന്ന് പറഞ്ഞെങ്കിലും പട്ടയുടെ കളറ് ഉടുപ്പിന്റെ കളറൊക്കെ ഒന്നാ. അത് കാരണം ഫ്രെയിമിന് നല്ല മാച്ചിങ്. സ്പ്രിങ്ങും അങ്ങനെ പാടവരമ്പിലൂടെ നടക്കാൻ പഠിച്ചു. ഓടാ ആറിപ്പറ മറ്റേ പാട്ടേതായിരുന്നു പാറിപ്പറക്കുന്ന കണ്ണുള്ള പെണ്ണേ കറുമ്പി. 6 മണിക്കുള്ള വരെ സൂക്കേട് നോക്കണേ രാവിലെ. ഏ സൂപ്പർ ഒരു പരുന്ത്. ഹായ് അമ്മ കള്ളു കുടിക്കാൻ കുമ്പിളിക്ക് ഉണ്ടാക്കിട്ട പോണേട്ടാ. ഞാൻ പപ്പയോട് പറഞ്ഞു കൊടുക്കും. അത് ശരിയാട്ടാ. നിങ്ങൾ പറഞ്ഞൊരു സയൻസ് ഉണ്ട്. ജിണ്ട എന്താ മുണ്ടണക്കുണ്ട്. ആ 2 ഗ്ലാസ് 2 വാ കുടിക്കുമ്പോ ചെറിയ കൃങ്ങിച്ചിട്ടാ അതിനെ. ഏ ഇവിടെ നല്ല നല്ല കണ്ണി വാങ്ങിയൊക്കെ ഉണ്ടായിക്കണ്ടോ നിറച്ച്. എം എൽ എ എങ്ങനെയാണോ എം എൽ എ ആണ് സ്ഥലം കാണിക്കുന്നത്. രാവിലെ തന്നെ എത്ര ആൾക്കാരാണ്. എല്ലാവരും ഇവിടെ എല്ലാവരും ആക്റ്റീവായി. രാവിലെ അറിവിനെ വിളിക്കട്ടാ. അതൊക്കെയാണ് രസം അല്ലേ. വില്ലേജിന്റെ മറച്ചു മാങ്ങിയിട്ടാ മറച്ചു മാവും പാക്കിലൊക്കെ നോക്കിയേ ഗ്ലാസ്സിൽ ഒഴിച്ചേരണ്ടേ ചേട്ടാ. സൂപ്പർ കള്ളാട്ടാ പറയാണ്ടിരിക്കാൻ വയ്യ. ഓഹോ ഫ്രഷ് കള്ള്. ആ ആലിസ അമ്മമ്മയ്ക്ക് മറ്റേ സ്പടികത്തിലെ പാട്ട്. ആ ഞങ്ങളിപ്പോ മുഴുവൻ കുടിക്കണ്ട. ലാശം കുടിച്ചാ മതി. അമ്മ ഇപ്പൊ ഇത് മുഴുവൻ കുടിക്കാനാ. ഏ വാങ്ങിച്ചു കുടിച്ചോ ചെറിയ. മധുരണ്ണായിട്ട് വലിച്ചു കയറിൻ്റെ കേട്ടാ. ചെറിയ കിക്കുണ്ട്. ആ ചെറിയ കിക്കുണ്ട്. എന്റെ അപ്പം കുടിക്കില്ല. എങ്ങനെയുണ്ടേട്ടാ നല്ല രസം. നല്ല മധുരം ഉണ്ടല്ലേ. ഞാൻ അതിൽ കുടിക്കുന്നു നല്ല മധുരം ഉണ്ട്. എം എൽ എ കുടിക്കണ്ട് ഇവിടെ. ആ പാലമ്മണി നടക്കോ. നല്ല മധുരം ഉണ്ടല്ലേ. നല്ല മധുരം. ന്യൂസിലാൻഡിൽ നിന്ന് കള്ളു കുടിക്കാൻ വേണ്ടി വന്നാട്ടാ ഞാൻ. ഇവ നാട്ടിലുള്ളവന്നെ ആ മുഴുവൻ തീർത്തു. എന്താ ഒരു മര്യാദ. എന്താ നീ ഇങ്ങനെ. ഓ ഓ തന്നെ ആ പാലക്കാട്ടുകാര്. ആ ചേട്ടൻ ഈ ചേട്ടൻ നമ്മളെ കള്ളിന് ചേട്ടൻ തന്നെ കുടിച്ചിട്ട് കള്ള് നല്ല ക്വാളിറ്റി ഉണ്ടോന്ന് പറയട്ടെ. ഇനിയിപ്പോ ചേട്ടന്റെ സ്വന്തം കള്ളായ കാരണം ക്വാളിറ്റി ഇല്ല എന്നിപ്പോ എങ്ങനെ പറയാണ്ടിരിക്കല്ലോ. നന്നായിട്ടുണ്ട്. ഇപ്രാവശ്യം ആദ്യമായിട്ട് തുടങ്ങിയുള്ളൂ. ആ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓ ഇവിടെ തിണ്ണ സെറ്റപ്പ് വേണ്ട. നല്ല അടിപൊളി തിണ്ണേട്ടാ ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വൈകുന്നേരം നല്ല സുഖമായിട്ട് വന്നിരിക്കാൻ പറ്റി തിണ്ണുണ്ട് ചേട്ടന്റെ വീട്ടില്. ചേട്ടാ തിണ്ണ കുറച്ച് ദിവസത്തേക്ക് വാടകയ്ക്ക് വരുമെന്ന്. ഇവിടെ വന്നിട്ട് നല്ല തിണ്ണ ചേട്ടാ. അപ്പൊ നമുക്ക് കറക്റ്റ് ഗ്ലാസ്സിൽ വരണം ട്രൈ ചെയ്ത് നോക്കാം. പാലക്കാടിന്റെ ഒരു സ്റ്റൈലാ. നല്ല സൂപ്പർ കള്ളല്ലേ. ഏ എന്ത് കള്ളങ്ങ ഇത്. ഭയങ്കര കള്ള്. അപ്പൊ ചേട്ടാ താങ്ക് യു. അടിപൊളി പരിപാടിയായിരുന്നു. ഇനി വരുമ്പോ വിളിക്കട്ടാ. ഏ ഉറപ്പായിട്ടും നല്ല സൂപ്പർ കള്ളായിരുന്നേ. അപ്പൊ അടുത്ത തവണ കാണാം. താങ്ക് യു വെരി മച്ച്. എം എൽ എ വിനോദിരിക്കുന്നു ഇവിടെ. സാർ നിങ്ങളുടെ ഹാൻഡ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവിടെ. ഞാനെ പിടിച്ചേരടാ. നിന്നോട് പറ്റൂ. ഹായ് ഇവിടെ ചിവാവ നിക്കണ്ടാ. ചിവാവയുടെ കിടക്കില്ലേ. ചിവാവ ചിവാവ ഇവിടെ. ചിവാവ നമ്മളെ ചിങ്ങഞ്ചിറ അമ്പലത്തിലേക്ക് പോകട്ടെ. ആ പോണ വഴിക്കുള്ള സ്ഥലമാണ് ചെല്ലപ്പേട്ടൻ്റെ ചായക്കട അല്ലേ. ഏ ആ ഇതാണ് ചെല്ലപ്പേട്ടൻ്റെ ചായക്കട. നല്ല രസമുണ്ട് കേട്ടോ. നമ്മളാ സിനിമ കന്മത സിനിമയുടെ ഷൂട്ടിലുള്ള സ്ഥലം പോലെ തന്നെ ഉണ്ട് ചെല്ലപ്പേട്ടൻ്റെ ചായക്കടി. എം എൽ എ പോണ്ട അതിന് തന്നെ. എം എൽ എ ചെല്ലപ്പേട്ട പോണില്ലേ. കൊല്ലങ്കോട്ട് പോയിട്ടാ. ചെല്ലപ്പേട്ടനില്ലേ. ചെല്ലപ്പേട്ടൻ്റെ പേര് ചെല്ലപ്പേട്ടൻ്റെ ഫോട്ടോ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ചെല്ലപ്പേട്ടൻ ചെല്ലപ്പേട്ടൻ്റെ ഭാര്യ. നല്ല ഫോട്ടോ കേട്ടോ. ഇത് ചേച്ചിയാണോ കൂടെ നിക്കണേ ഈ ഫോട്ടോയിലുള്ളത്. ചേച്ചിയാണോ. അല്ല ആണോ. ആ എന്താ പേര്. ചെന്താമര. ആ ചെന്താമരാക്ഷി. ഇവിടെ നുറുക്കുണ്ട് കേട്ടാ. എന്താണോ പാലക്കാട് അരിമുറുക്ക്. ആ ഇവിടുത്തെ പരിപ്പുഴയാണോ സൂപ്പർ ഫേമസ്. ആ ഗോവിന്ദ് വീട്ടില് ഗോവിന്ദ് അമ്മ ഉണ്ണിയപ്പം കൊണ്ടുവരുന്ന പോലെ പരിപ്പുഴ കേട്ടത് എന്തുള്ളൂ.
ചെറിയൊരു പഴുത്ത വാഴയുടെ ഇല കേട്ടോ നമുക്ക് തരണേ. പരിപ്പുവട ഓക്കെ നാലിസ് അമ്മമ്മ പരിപ്പുവട. ആ അമ്മമ്മ തൊട്ടോക്കുണ്ട് ചൂട് നല്ല ക്രിസ്പി പരിപ്പുവട. നല്ല രസം നല്ല പരിപ്പുവടാ. ചേച്ചി എത്ര വർഷമായി ഇവിടെ കട തുടങ്ങിട്ട്? 47 വർഷമായിട്ട് ചേച്ചി ഇവിടെ ചായ ഉണ്ടാക്കണ്ട. ഓഹോ 47 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അപ്പൊ അല്ലേ? അങ്ങനെ തൊട്ട് ഈ കട തന്നെയാ. കാപ്പി എം എൽ എ പുറത്തുനിന്ന് കഴിക്കണല്ലേ? സൂപ്പർ പരിപ്പുട, നല്ല പരിപ്പുടയാ, നല്ല ക്രിസ്പി പരിപ്പുട. ഇത് തിന്നാനായിട്ട് ഇവിടെ വേറെ ഒരുത്തൻ നിനക്കൊന്നും ഇടമുണ്ടാണ്ടിരുന്നോ അവിടെ? എന്നിട്ട് കൂടെ ഇനിയിപ്പോൾ ഇത് കിട്ടാഞ്ഞിട്ടാണ്. ഇത് പരിപ്പുടയാണ്, ഇത് ഇറച്ചിയൊന്നല്ലത്. നീ ന്യൂസിലാൻഡിലാണെങ്കിൽ നിങ്ങൾ പന്നീനെ പിടിച്ച് തന്നേനായിരുന്നു. ഇവിടെ പറ്റില്ല. ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ കരിമനോലയൊക്കെ വെച്ചിട്ട് എല്ലാ വർഷവും മാറ്റുന്നത് പറഞ്ഞു. നല്ല രസം കേട്ടാ, നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അടിപൊളിയാണ്. നിങ്ങോ കാപ്പി ഇഷ്ടമായോ കുട്ടിക്ക്? ആ കുടിക്കില്ലേ, കളയിലാണേ, അതാണ് കുടിക്കാത്തത്. നല്ല കാപ്പി ചേച്ചി. അപ്പൊ താങ്ക് യു. അപ്പൊ ഇനി വരുമ്പോ കാണാട്ടോ, ഉറപ്പായിട്ടും. നല്ല കാപ്പി ആയിരുന്നു, നല്ല പരിപ്പുവടയായിരുന്നു. ഓക്കെ, കണ്ടതിൽ സന്തോഷം. ഇവിടെ അധികം സംഭവം ഒന്നും ഇല്ല കേട്ടാ. പരിപ്പ് വട ചായ ഒരു നുറുക്ക് അത്രേ ഉള്ളു. പക്ഷെ അടിപൊളിയായിരുന്നു. അത് അത് ഉള്ളത് നല്ല കൊടുക്കുക അല്ലേ? അത് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് ഒരെണ്ണം പോവാറുള്ളത് കേട്ടാ. അടിപൊളി, നല്ലൊരു ചേച്ചി ഉണ്ട്, ആ ചേട്ടനും കൂടി ഇല്ല. അത് മാത്രല്ല, ഇത്രയും നേരം കഴിച്ച കട്ടൻ കാപ്പിയിൽ ലേശം കാപ്പിപ്പൊടി കണ്ടത് കൂടിയാണ്. ബാക്കി കഴിച്ചിടത്ത് മുഴുവൻ കാപ്പിപ്പൊടി മറ്റേ തപ്പണമായിരുന്നു. ആ നായനെ ചവിട്ടി പെട്ടെന്ന് തന്നെ മനസ്സിലാവൂല്ലോ. ഹലോ, ചിങ്ങൻ ചിറാട്ടാ സ്ഥലം. ഈ ചെറിയായിരിക്കും, ഈ ചെറിയനായിരിക്കും ചിങ്ങൻ ചിറ എന്ന് പറയണ്ട. ഇവിടെ നമുക്ക് ചിറ കാണാനുണ്ട് കണ്ട. ഓക്കെ, നല്ല ഫുള്ള് ആല്, ആലിൻ്റെ മുകളിൽ ആലിൻ്റെ മറ്റേ ഈ എന്തിനു പറയാ, ഈ ആലിൻ്റെ ഞണ്ടി ഇറക്കുന്ന സാധനത്തിന് എന്താ പറയാ, വേരല്ല ആക്ച്വലി ഇതിനെന്താ പറയാ, കിടിലൻ സ്ഥലം അല്ല ഇത്. നല്ല രസമുള്ള അമ്പലാട്ടാ, ആ അടിപൊളി അമ്പലാട്ടോ. നല്ല രസമുണ്ട് ഈ അമ്പലം കാണാൻ. ഈ ആലാണ് ഇതിൻ്റെ ഒരു ഭയങ്കര കൂൾ അറ്റ്മോസ്ഫിയർ കൊടുക്കണേ. ആണോ? ആ ഇതപ്പോ ശരിക്കുള്ള അമ്പലമല്ല. ഇത് അമ്പലമല്ല ആക്ച്വലി, ആ ഇതാണ് അമ്പലം. ഇത് വിനീത് ശ്രീനിവാസന്റെ സിനിമയില് സെറ്റ് ഇട്ടാന്ന് പറയണേ. ആ ശരിയാ, ഇത് തെർമോക്കോളാ. ആ ഇത് അതിന്റെ ഉള്ളിൽ കോഴിയുടെ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടാ. ഇതൊക്കെ സെറ്റാണ്. ഞാൻ വിചാരിച്ചത് ഇത് കൂടി ഉണ്ടായിരുന്ന അമ്പലമാണ്. നല്ല സെറ്റാട്ടോ, ഇങ്ങനെയൊക്കെ സെറ്റ് ഇടും ആൾക്കാർ. ശരി, അത് കണ്ട തെർമോക്കോളൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട. കുട്ടികളിനെ അവിടെ ഊഞ്ഞാലും വീഴ്ത്തിട്ട് ആട്ടുണ്ട്. അല്ല അതെ, നായ്ക്ക് തണുക്കുണ്ടെന്നാണ് ഊരെ അടുപ്പും കണ്ണില്ല ഇറക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ആണട്ടെ ഇവിടെ ബലി നടക്കുന്ന സ്ഥലം. ആ ശരിയാ, കോഴിയുടെ തൂലൊക്കെ കിടക്കുന്നുണ്ട്. അവർക്കറിയില്ല, എല്ലാത്തിനും തണുക്കുണ്ട്. അമ്മ കറുപ്പ് നല്ല കിളിച്ചോയാ. ഇവിടെ ചെറിയ അമ്പലത്തിന്റെ മോഡൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. കണ്ട ഇങ്ങനെ കാണാൻ നല്ല രസം കേട്ടാ. കുട്ടികള് കാറും ജീപ്പും വരെ കൊണ്ടുവന്നിട്ട് JCB ഒക്കെ കൊണ്ടിട്ടിരുന്നത് കണ്ടോ. തൊട്ടില് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന്റെ നേർച്ച തൊട്ടിലാണ് കൂടുതൽ കേട്ടാ. അല്ലേ, ഇതാണ് ചിങ്ങൻ ചിറ കേട്ടാ. ചിങ്ങഞ്ചിറ ഇതിൻ്റെ ഉള്ളിൽ കത്തിച്ചിട്ട് ഈ ആലിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല ഇരു നിറായിട്ടുണ്ട് കണ്ട. അതിൻ്റെ പുക, സ്മോക്ക്, ചന്ദനത്തിരി എല്ലാം കത്തിയിരിപ്പുണ്ട് ഇവിടെ ഉണ്ടല്ലേ ചേട്ടാ. ഇതാണ് ഇന്ത്യൻ വേർഷൻ ഓഫ് ടാർസൻ. ആ ഇപ്പൊ വീണോ ടാർസൻ മറ്റേ. ഓ അമ്മാമ പോയെ മുറുക്ക് പിടിച്ച പോക്കോളൂ. അമ്മാമ്മേരെ ഒടുക്കത്തെ പോക്കാവല്ലേ ഇവിടെ തന്നെ. അമ്മ സൂപ്പ് കുടിച്ചാൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതെ പയറ് പോലെ പോണാലി ചേച്ചി. ഓ എന്ന് പിടിച്ച ഞാൻ പോയോട്ടെ. സൂപ്പറായി
മറ്റേ ഇതിന്റെ ഉള്ളിലാണ് സീതാർ ഗുണ്ട്, ഇതാണ് അപ്പൊ ആ കുണ്ട്. എന്തുകൊണ്ടാണ് ഈ പേര് വന്നിട്ടില്ലേ, നമുക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടാ. നല്ല ക്ലീൻ വെള്ളമാണ്, നല്ല ഇറങ്ങണല്ലേ. അമ്മ ആ ആ പുസ്തകം കൈ പിടിച്ച് വന്നിട്ട് വീണ് കേട്ടാ. എന്താ തണുപ്പുണ്ടാ, ഇവിടെയും വേസ്റ്റ് ഇട്ടില്ലെന്ന് പറഞ്ഞിട്ട് വേസ്റ്റ് നിറച്ചിട്ടുണ്ട് കേട്ടാ. തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പക്ഷെ ഇമ്മാതിരി വേസ്റ്റ് ഇവിടെ ഇട്ട് നിറച്ചിട്ടുണ്ട്. ആ മലയുടെ മുകളിൽ വെള്ളം ഒലിച്ചിറങ്ങി ഇങ്ങനെ കേട്ടാ പറഞ്ഞേ. നല്ല സൂപ്പർ വെള്ളം കൂടെ, ക്ലീൻ വാട്ടർ. ലെറ്റ്സ് സീ നൗ. ദേ ഈ വെള്ളത്തിൻ്റെ കൂടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചെറിയൊരു മടയുണ്ട് കേട്ടോ, നല്ല രസം. ഈ മട കാണാൻ എന്തൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തല്ലേ നോക്കാം. നല്ല രസമുള്ള സ്ഥലം കേട്ടത്, കിടുക്ക സ്ഥലം ഈ വാട്ടർ ഫോൾസ്. അതാ നല്ല ശബ്ദം. ദേ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത് കണ്ടാ. ദേ ഇവിടെ ഓംകാറും അഭിജിത്തും അവിടെ കുളിക്കുന്നുണ്ട്. ആ ടേ ആ ഫ്രീ ആയിട്ട് ഫിഷ് പാണ്ട്. കാലൊക്കെ കഴുകാത്ത ആൾക്കാര് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ ഫിഷ് സ്പാ ചെയ്ത് തരുന്നേടാ. വള്ളത്തി നല്ല കോൾഡ് ഷവർ കേട്ടാ, ബ്യൂട്ടിഫുൾ. അവിടേക്ക് പോയാൽ കുറച്ചുകൂടി ഡീപ്പാണ് ആ സൈഡിലേക്ക്. ഈ സൈഡിലേക്ക് പിള്ളേർക്ക് കളിക്കാം, പക്ഷെ ശ്രദ്ധിക്കേട്ടാ. എപ്പോ വേണമെങ്കിലും മഴ പെയ്യാണെന്നുവെച്ചാൽ മുകളിന്ന് നല്ല വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പരമാവധി ഈ സൈഡിൽ കുളിക്കണായിരിക്കും നല്ലത്. നല്ല അടുത്തുള്ള നല്ല നല്ല റീഫ്രഷായി. ഇനി പോയിട്ട് കുറച്ച് മട്ടൺ സൂപ്പും. തണുത്ത വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ പനി വരുന്നു പറയുന്നുണ്ട് ചില ആൾക്കാര്. നോക്കട്ടെ നാളെ പനി വരുമെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടാ, തണുത്ത വെള്ളത്തിൽ കുളിച്ചോ. പനി വരുന്നതിന്റെ കാരണം തണുത്ത വെള്ളമല്ല, അതിനുള്ളിൽ ഒരു വൈറസ് ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വരൂ കേട്ടാ. നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ സോ റിഫ്രഷിങ്. വൈറ്റമിൻ ഡി ഫ്രീ, ഫ്രീ വൈറ്റമിൻ ഡി ഉണ്ട്. വെള്ളച്ചാട്ടം വരുന്ന എന്റെ ഏരിയയിലേക്ക് പിള്ളേരെ ഇറക്കണ്ട. നല്ല ചെലവായിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ അങ്കും ഡീപ്പൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും സീതാർ ഗുണ്ടീസ് ബ്യൂട്ടിഫുൾ. നല്ല അടിപൊളി സ്ഥലം കേട്ടാ, ഒരു വെറൈറ്റി. ഇത്ര ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള സൗകര്യം അടിപൊളിയാണ്. നമ്മൾ ഇന്നലെ കുറച്ച് പുളിച്ചിട്ടുള്ള പനങ്ങളിൽ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പനം കൊണ്ട പനം കൊണ്ട ആ പനങ്ങൾ കൊണ്ട് നമ്മളിന്ന് കള്ളപ്പം ഉണ്ടാക്കണം കേട്ടാ. ഏഹ് അപ്പൊ അവസാനം നമുക്ക് കള്ളപ്പം ഉണ്ടാക്കി കഴിച്ചു നോക്കാം. പനം കള്ളുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കള്ളപ്പം എങ്ങനെയുണ്ട് നോക്കാലോ. ഞാൻ അമ്മോട് പറഞ്ഞു, അത് കലക്കണേക്കുള്ള മുന്നേ എന്നോട് പറയണത്. അപ്പൊ അമ്മ അത് ആദ്യം തന്നെ കലക്കി വെച്ചു. ഇത് വെച്ചിട്ട് ഏതാണ്ട് 3 മണിക്കൂറായിട്ടോ. നമുക്ക് തുറന്നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ പാലക്കാടൻ പനങ്കള് വീർത്തിട്ടുണ്ടോ നോക്കട്ടെ. ആണോ നന്നായിട്ട് വീർത്തുക്കി. വെള്ളം കൂടിയാ ഇപ്പൊ ഉണ്ടാക്കാൻ പോണോ? ആ വേറെ ഉണ്ടാക്കിയോ. എന്റെ മണം വരട്ടാ, ഈ ഈസ്റ്റ് കൊണ്ട് ഉണ്ടാക്കി ഇങ്ങനെ മണം വരില്ല. ആലിസമ്മാമേനാണോ മണക്കണേ? ഏട്ടാ നമ്മുടെ കള്ളപ്പം, കള്ളപ്പം കഴിക്കാം നമുക്ക്. പാലക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കള്ളു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കള്ളപ്പം. ഞാൻ പറയുകയാണെങ്കിൽ പണ്ട് ഇതുപോലത്തെ കള്ളപ്പമായിരുന്നു. ഇപ്പൊ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്പോഞ്ച് പോലെയൊക്കെ സോഫ്റ്റാക്കി സോഫ്റ്റാക്കി ഇട്ടു. അത് തന്നെ കള്ളപ്പത്തിന്റെ ഒരു ഇത് തന്നെ നഷ്ടപ്പെട്ടു പോയി, ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. ഇതിന് ശരിക്കും നല്ല പണ്ട് ഞങ്ങളുടെ അമ്മാമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന കള്ളപ്പത്തിന്റെ മണവും ഇതൊക്കെ വേറെ. ആ അമ്മമ്മ വീണ്ടും ഈസ്റ്റ് വീസ്റ്റുണ്ട്. എന്നാ അമ്മ ഇപ്പോ ആ കടയിലെ കള്ളപ്പമായിട്ട് മാച്ച് ചെയ്യാൻ നോക്കുക അമ്മ. അങ്ങനെ കള്ളപ്പത്തിന് ജീവില്ലാത്ത അവസ്ഥയായി. പക്ഷെ ഈ കള്ളപ്പം ആഹാ ഓ മൂക്കിലേക്ക് ഒരു ഉള്ളി കള്ളപ്പം കയറി പോയി. ഓക്കെ അടിപൊളി കള്ളപ്പട്ട, നല്ല വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ പിന്നിൽ പറ്റിയത് കഴിഞ്ഞ വെള്ളമൊക്കെ വെളിച്ചെണ്ണ കണ്ട. കള്ളിന്റെ മണം ഉണ്ടല്ലോ, ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ പാലക്കാടൻ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നൗ. ബൈ ബൈ.